ഇതുവരെ കണ്ടിട്ടില്ലാത്ത നാട് ആൾക്കാര് വണ്ടികൾ ഓരോ രീതികൾ ഇതെല്ലാം കൂടെ കണ്ടിട്ടെനിക്ക് എങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കാൻ പറ്റും. ബാങ്ക് ഓഫ് ചൈന ദാ റൈറ്റ് സൈഡ് കാണുന്ന നേരെ കയറിയ ഒരു $200 ഇങ്ങ് വരിക്കാം, എന്നൊരു യുവാനാക്കി കൈവെക്കാം. താങ്ക് യു, ബൈ. ബാങ്ക് ഓഫ് ചൈന എത്തി. 3 kilometers. 3 meters. 300 meters. 300 meters. Yeah, yeah. So okay. You want to put your bag? I'll keep my bag here first, and okay. I'm bank lutti, paisa mari, and met Mia. She's helping me. I make videos of my travel wherever vlog. I go. Yeah, yeah. Chengdu vlog. Chengdu vlog, exactly. Pakshe, you cannot watch this. Do you watch YouTube? മിയ എൻ്റെ കൂടെ നമ്മൾ ആദ്യം പോയി കടയിൽ പോയി. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അവർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഫോണിൽ സെർച്ച് ചെയ്തിട്ട് ദേർ ഈസ് അനദർ പ്ലേസ് വിച്ച് ഈസ് 300 meters എവേ, അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. ഞാൻ വിചാരിച്ചു എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുമെന്ന്. അപ്പോൾ അവ എൻ്റെ ബാഗ് മേടിച്ച് ബാങ്കിൽ വെച്ചിട്ട് ഞങ്ങൾ രണ്ടു കൂടെ നടന്നുകൊണ്ടിരിക്കുക. ആൻഡ് ദ പൊളി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹെർ ഫസ്റ്റ് ഡേ അറ്റ് വർക്ക്. യാ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. വാവ്. And she met me, she's so lucky. അടിപൊളിയായിരിക്കും നീ അങ്ങോട്ട്. ഞങ്ങൾ ഫോൺ ശരിയാക്കാൻ പോവാം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കണം. ഷീ സജസ്റ്റഡ് മീ എ ഗുഡ് പ്ലേസ്, വിൽ ഗോ ദർ. ഹോളിഡേ ഇൻ ചെങ്ഡു. നമ്മൾ കാശ്മീരിൽ ഉറുംച്ചിലെ കണ്ട പോലെ തന്നെ വണ്ടിയിൽ തണുപ്പടിക്കാതിരിക്കാൻ അങ്ങനെ ആൾക്കാർ പോകുന്നു ഇവിടെ. കണ്ടുപിടിച്ചോ സ്ഥലം? സാംസങ്. ഇറ്റ്സ് ബ്രോക്കൺ. Yeah, gone. She's guessing my age. Yeah. Try. 27? 27? Yeah, you're right. Adim, she told me 25. I was like, thank you. Yeah, Adim chan the shop le, it was so expensive. 1,800 yuan, which is like 18,000 rupees. She told, let's go try some other place. അങ്ങനെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. താങ്ക് ഗോഡ് ഐ ഗോട്ട് സംബഡി ടു ഹെൽപ് മീ. ഹലോ ഹലോ, ഐ ആം ബാക്ക് അഗൈൻ. യോ, എവിടെ നിന്ന് കയറിപ്പോയത്? ചൈനയിൽ വി മെറ്റ് എൻ അമീർ ഖാൻ ഫാൻ. Which is your favorite movie of Amir Khan? So, that boxing? Dangal. He has 2 daughters. Yeah, Dangal. Adivoli. We are back again ivar thanne karan veronnu illa. He is the only one who repairs Samsung in Chengdu. 1800 parney, 1500 nu odukkan mattu nokka. Finally njangal phone seriyaga koduthu. We tried bargaining. Avan parnu 1700 nu tharavunu. Njan parnu no, please brother, please help me, 1500. He was like okay, okay. now it's 11 am, appo 1 pm nu tharavunu parnu. Appo njan just karangan povunu. Mia will go back to work, right? Wow, ende kuda nadana joli samayakke theernu kondu vittittu njan onnu karangittu ende adhi vechu watch undo time nokka. Njan parnu no, I have son up there. താങ്ക് യു. ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ചെങ്ഡു സ്പെഷ്യൽ മേടിച്ചുതരാം. സോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം ഹംഗ്രി. ആർ യു ഹംഗ്രി? യാ, ലെറ്റ്സ് ഹാവ് സം ഫുഡ്. നല്ല രസമുണ്ട് സ്ഥലം. ഞാൻ എൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിച്ച 5 ദിവസത്തിൽ പതുക്കെ ഇവിടെ നിന്ന് വിട്ടേക്കാവുന്നു. പക്ഷേ ചൈന ഈസ് റിയലി അടിപൊളി. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാം. ലെറ്റ്സ് ഹാവ് സം ഫുഡ്. ഇവിടുത്തെ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാം, എന്നിട്ട് അതുലിനെ എങ്ങനെയാലും കണ്ടുപിടിക്കാം. അതുലിനെ കണ്ടുപിടിക്കാൻ ഒരു രക്ഷയില്ല. ഞാൻ പറയില്ല, ചൈനയിൽ ഒരു മലയാളി പയ്യനെ കിട്ടിയായിരുന്നു. നോ രക്ഷ ടു കണ്ടുപിടിക്കൽ ഹിം, ബിക്കോസ് നോബഡി യൂസസ് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്. ഇവിടെ ഒരു രക്ഷയില്ല. നോ പ്രോബ്ലം.
I will come again to China for sure. Only for China. China കാണാൻ വേണ്ടി മാത്രം. ചൈന കാണാൻ വേണ്ടി മാത്രം ഒന്ന് വരണം. ഇതിപ്പോ നമുക്ക് ഒരു യാത്ര ഒരു ട്രാൻസിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു കടയിൽ കേറി. നിഹാവ്. നിഹാവ്. എല്ലാവർക്കും നിഹാവ്. ഹായ് ഹായ്. Can you eat spicy food? Yeah, not so spicy. Little spicy. Waira. 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 Waira means little spicy. Yeah. വെറുതെ എന്തിനാ കൊടറി കത്തിക്കുന്നത്? എല്ലാരും ജോലിയിലാണ്. എന്റെ അടുത്ത് പറഞ്ഞു ലെറ്റ്സ് ഗോ ടുഗദർ ആൻഡ് പിക്ക് സം എന്തോ മനസ്സിലായില്ല. ഓക്കെ സോ നൗ എനിത്തിങ് ആൻഡ് എവറിത്തിങ് നോ പ്രോബ്ലം. Chicken food. Chicken feet. Feet. Yeah, let's try it. Do you like it? I like it. Okay. I'll try it. No cup. Chicken feet. കോഴിയുടെ കാൽ. ഇവിടെ വെച്ച് ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ എവിടെ നാട്ടിലാണ് മുറിച്ച് കളയുന്ന സാധനമാണ്. ഇതൊരു ചൈനീസ് ഹെർബ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നീഡ് ഇറ്റ്. ഷീ വാസ് ലൈക്ക് ഓ സോ യു നീഡ് ഓൺലി മീറ്റ്. ഞാൻ പറയാ What is that? Tofu. Do you eat pumpkin? Yeah, I do. ഞങ്ങളെല്ലാം ഓരോന്നോരോന്ന് എടുത്ത് ട്രൈ ചെയ്യാൻ പോവാണ്. ഇന്ന് ഞങ്ങൾ കഴിച്ച് മരിക്കും. അപ്പോൾ മീ എന്നെ ഓടി നടന്ന് ഹെൽപ്പ് ചെയ്യണം. So what is this? Soup? Salad? Salad? No, not salad. We put your food in okay. here okay. and it is have flavor. Okay. Ah, okay, okay. Of these leaves, chili. No, it's very spicy. Okay, okay, okay. Spices to go to on. Nice, nice. China food did you come here? Matram varangato. മീയക്ക് കുക്കിംഗും ഇഷ്ടമാണ് ബേക്കിങ്ങും ഇഷ്ടമാണ്. ഡയറക്റ്റ് ആളെടുത്താണ് നമ്മൾ വന്ന് പെട്ടിരിക്കുന്നത്. ഓൾവേസ് എൻ്റെ യാത്രയിൽ എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. ഫുഡിൻ്റെ കാര്യത്തിൽ അതിനെ പറ്റിയ ആൾക്കാരെ കിട്ടും, ഒരു ഹെൽപ്പ് വരുമെങ്കിൽ അതിനെ പറ്റിയ ആൾക്കാരെ കിട്ടും. അതാണ് നമ്മുടെ ടേബിൾ. ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും താഴെ. ഇതിങ്ങനെ ഓരോ നമ്മൾ മുക്കി മുക്കി അടിച്ചുകൊണ്ടിരിക്കും. പാവം ഉണ്ടാക്കി കേക്കാണ്. ഓ ഇത് കണ്ടിട്ട് അടിപൊളി. ഇതിപ്പോ ശരിക്കും ബോയിലാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മള്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഓയിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതിനകത്തോട്ട് ഒഴിക്കും. ഹിയർ ഈ ഓയിൽ ഒഴിക്കും. എന്നിട്ട് എന്താന്ന് പറയാം. ഓക്കെ ലെഫ്റ്റ് സൈഡിലുള്ള സ്പൈസി മറ്റേത് നോൺ സ്പൈസി. സോ യു കീപ് ഇറ്റ് ഇൻസൈഡ് ഫോർ ഹൗ ലോങ്? ഫ്യൂ മിനിറ്റ്സ് വെച്ചാൽ മതി. അകത്ത് ഒന്നുകിൽ കുടൽ കത്തും. നമ്മുടെ നാട്ടിലെ സ്പൈസി ആണോ ഇതാണോ സ്പൈസി ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആ കുറച്ച് ഇപ്പുറത്ത് വിടുന്നുണ്ട്. കോഴിയുടെ കാലുണ്ട്. കാലല്ല കാൽപാദം. അത് പംപ്കിൻ. ദിസ് വൺ വാട്ട് ഈസ് ദാറ്റ്? പെപ്സി. സീഫുഡ്. ഓ സീഫുഡും ഉണ്ട്. ഇത് ബീഫാണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി. നൈസ് നൈസ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇവിടെ നൂഡിൽസും കഴിച്ചിട്ട് പോയേനെ. ഇതൊന്നും അറിയാതെ എങ്ങനെ ട്രൈ ചെയ്യുന്നത്? ഇവിടുത്തെ കാര്യം ലോക്കലിനെ കിട്ടിയൊന്നും ഞാൻ രക്ഷപ്പെട്ടു. നീ എന്തോ എടുക്കാൻ പോയിരുന്നു. ഈസ് ദാറ്റ് റൈസ്? ഓക്കെ ഓക്കെ. We eat a lot of rice in India.
ഞാൻ തട്ടിട്ട് എന്തൊക്കെ ഫുഡ് ആയിരിക്കും അറിയോ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഐ മീൻ തായ്ലൻഡിൽ നമുക്ക് ടൈം ഉണ്ട് തായ്ലൻഡിൽ നമ്മൾ തായ് ഫുഡ് കഴിച്ച് മരിക്കും ചേച്ചിയുടെ നമ്മുടെ ഫ്ലെയിം കൺട്രോൾ ചെയ്യാണ് ഇവിടെ ഇപ്പം മീയേം കൺട്രോൾ ചെയ്യുമായിരുന്നു ആ ചേച്ചിക്ക് പറ്റാഞ്ഞത് അമ്മച്ചി വന്നു അമ്മച്ചി ഈസ് ട്രൈങ് ഹർ ബെസ്റ്റ് ബീഫ് അതിൽ നിന്ന് നേരെ ഇതിനകത്ത് മുക്കി റൈസിനകത്തിട്ട് ഞങ്ങൾ ഓരോ അടിച്ചു അടുത്ത ഇനി ഞങ്ങൾ കോഴിയുടെ കാൽപ്പാദം കഴിക്കാൻ പോവാണ് അങ്ങനെ ഫൈനലി കോഴിയുടെ കാൽ It's good. It stays good. നമ്മൾ ഇതിൽ ഇത്ര നാൾ കളഞ്ഞത് നമ്മൾ ഈ നഖവും ബോണും കഴിക്കത്തില്ല അത് നമ്മളിങ്ങനെ എന്റെ കഴിപ്പാണ് ഒരു കമന്റ് എടുക്കുമായിരുന്നു അവിടെ നിന്ന് ഞങ്ങള് വീണ്ടും പോയി സാധനം എടുത്തു അമ്മച്ചി വെള്ളം ഒഴിച്ചു നമുക്കിപ്പോ എല്ലാം കൂടെ എത്രയാണ് എങ്ങനെ കണക്കൂട്ടുന്ന അറിയാവോ ഈ ചോപ്പ് സ്റ്റിക്സിന്റെ എണ്ണ അവർ ലാസ്റ്റ് എടുത്തു അതിപ്പം മീയ പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് പെർ ചോപ്പ് സ്റ്റിക്ക് 0.39 യുവാൻ ആവും പെർ സ്റ്റിക്ക് ചോപ്പ് സ്റ്റിക്സ് കൗണ്ട് ചെയ്യുമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത് പക്ഷെ ചേച്ചി നേരെ അവിടെ കൊണ്ടേ ഒരു വെയിങ് മെഷീനിലോട്ടാണ് വെച്ചത് സോ വെയിറ്റ് നോക്കിയിട്ടാണ് കണക്ക് വെള്ളത്തിനകത്ത് എന്തോ ഒരു അതാണ് നമ്മൾ ഫുഡ് അടിച്ച സ്ഥലം നല്ല അടിപൊളി ഫുഡടിയായിരുന്നു ഫുഡടി കഴിഞ്ഞ് ഇനി 12:30 നേരെ ഇനി ഫോൺ എടുക്കാൻ പോകും ദിസ് ഈസ് എ പൊളി സ്ഥലം ടു ഹാവ് ഫുഡ് മീയ നേരെ ജോലിക്ക് പോകുന്നു ഞാൻ കൊണ്ടുവിടാ വിടാമെന്ന് വിചാരിച്ചു അവിടം വരെ യാ എന്നിട്ട് ഞാൻ തിരിച്ച് ഞാൻ എന്നിട്ട് ചുമ്മാ റൗണ്ട് അടിക്കും എന്നിട്ട് ഐ ഹാവ് ടു കം ബാക്ക് അറ്റ് 2 ഫോൺ ഇനി 1 hour കൂടെ എടുക്കും അപ്പം മീയ ബാങ്കിൽ പോയി ഞാൻ ചുമ്മാ നടക്കാനിറങ്ങിയതാ ചുമ്മാ തേരെപ്പാരെ നടക്കുമോ ഞാൻ ചൈനയിൽ കൂടെ അവൾ ജോലിയിലെ ഫസ്റ്റ് ദിവസമാ എന്നിട്ടും എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്തു ഇപ്പൊ ചേട്ടാ നമ്മൾ ഇടിച്ചേ ഞാനിപ്പോൾ വെറുതെ ഇതുവഴി ഇറങ്ങിയെടുക്കുക ഒരുപാട് കാണാൻ കാഴ്ചകളൊന്നും ഇല്ല ഇവിടെ എന്നാലും ചുമ്മാ നടക്കുക എല്ലാവരും കച്ചവട തിരക്കിലാണ് ആൾക്കാരെ കടയിലേക്ക് വലിച്ചു കയറ്റുന്നു ഭയങ്കര കച്ചവടം ബിസിനസ് അവേഴ്സ് എൻ്റെ അടുത്ത് മേ ചോദിച്ചു തന്നെ ഇറങ്ങാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുമോ വരാനുള്ള വഴി അറിയാമോ ഞാൻ പറഞ്ഞു ഏ അറിയാം പാവം ഞങ്ങൾ നന്നായിട്ട് ഫുഡ് അടിച്ചു ഫുഡിൻ്റെ പൈസ കൊടുക്കാൻ പോയി ഞാൻ പറഞ്ഞു കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു എനിക്കൊരു ജ്യൂസ് വാങ്ങിച്ചു തന്നു അവിടുത്തെ തിയേറ്ററോ വലിയ മോളോ കണ്ടു ഇന്ന് പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളോ നടക്കാൻ പോകും ഇതല്ലേ ഏറ്റവും വലിയ സംഭവം ഇതായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ് ഓ ഭയങ്കര സൗണ്ട് നമുക്കെന്ന് ഇവിടെ അകത്തോട്ട് കയറാം ഞാനിപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു ചെല്ലുമെന്ന് തോന്നുന്നു ഓ വഴി തെറ്റുമോ അതായത് നമ്മൾ കണ്ടുപിടിക്കും നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കും ഹലോ ഹലോ അരമുക്കാ മണിക്കൂറിൻ്റെ കറക്കത്തിന് ശേഷം ഞാൻ തിരിച്ച് നമ്മുടെ ഫോൺ കടലോട്ട് പോവാ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു 1500 യുവാന് ചെയ്തരാന്ന് പറഞ്ഞു 15,000 രൂപ 15,000 മേളിൽ പോകും ആ പോട്ടെ എന്ന് വെച്ചു കാര്യം നമുക്കിപ്പം ഫോണില്ല ഒന്നും നടക്കത്തില്ല ഒന്നും മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി ഈ ഫോണായിരുന്നു നമ്മുടെ യാത്രയുടെ നട്ടെല്ലെന്ന് ആ ഞാൻ ചുമ്മാ ഈ ഏരിയ ഒന്ന് കറങ്ങി നടന്ന് കണ്ടു 6th day ഇനി 5 days കൂടെ ഉണ്ട് എന്തോ ആയി തീരുമോ നമുക്ക് കണ്ടറിയാം ഹിച്ച് ഹൈക്കിങ്ങിന് തൽക്കാലത്തേനെ ഞാനൊന്ന് ഒന്ന് ഹോൾഡ് ചെയ്തേക്കാണ് ചൈനയിൽ ഹിച്ച് ഹൈക്കിങ് നടക്കും പക്ഷെ നമ്മുടെ 11 days കൊണ്ട് പാടണം അല്ലെങ്കിൽ പിന്നെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യണം എക്സ്റ്റെൻഡ് ചെയ്താൽ പോലും എനിക്കൊരു 5 or 6 days കൂടെ കിട്ടത്തുള്ളൂ അതിനുവേണ്ടി 1,600 രൂപ കളയണോ വേണ്ടയോ എന്നുള്ള ചെറിയ ചിന്തയിലാണ് എന്തായാലും പിള്ളേരെ പോയി ഇന്ന് വൈകിട്ട് കാണാം ഇന്ന് കാണാൻ പറ്റിയല്ല ന്യൂ ഇയർ പിള്ളേരുടെ അടിച്ചു കുളിക്കാം ഇവിടെ പീപ്പിൾ ആർ ഗെറ്റിംഗ് റെഡി ഫോർ 2020 ഹാപ്പി ന്യൂ ഇയർ
Nice, nice. Doctor. Andy doctor. Ready, ready? Hey! നമ്മുടെ ഫോൺ റെഡിയായി മക്കളേ. ഓക്കെ ഓക്കെ. ഫൈനലി. ഓ 3 മിനിറ്റ് 30 മിനിറ്റ്സ്. ആ ഓക്കെ ഓക്കെ 30 മിനിറ്റ്സ് ഇട്ടേക്കണം. യെസ്. കുറച്ച് ജ്യൂസ് കുടിക്കുന്നോ? ഓ ഒരു പരിപാടി നടക്കുന്നില്ലായിരുന്നു അവനില്ലാതെ. ചാർജ് ചെയ്യാൻ കുത്തിട്ട് കുറച്ചു തരാം. ഇനി നമ്മൾ കറങ്ങും ഫുള്ള്. അയ്യോ ജീവൻ പോയി കഴിഞ്ഞ കുറച്ച് ദിവസം. നാട്ടിലിപ്പോ എന്തോ ആയിരിക്കും അവസ്ഥ. നാട്ടിൽ ഫ്രണ്ട്സ് ബാക്കിയുള്ളവരെല്ലാരും 5-6 ദിവസം എന്നെ അനക്കമില്ലാതായിട്ട്. നോക്കാം എന്തോ ആയി കാണുമെന്ന്. ഇവിടുത്തെ വൈഫൈ കണക്ട് ചെയ്ത് നോക്കട്ടെ. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവനോട് പറഞ്ഞു, ഇറ്റ്സ് ബീൻ 1 വീക്ക്, മൈ ഫോൺ ഇസ് നോട്ട് വർക്കിംഗ്, ഐ ഹാവ് ടു കോൺടാക്ട് മൈ ഫാമിലി, അതർവൈസ് ദേ വിൽ തിങ്ക് ഐ ആം ഡെഡ്. ഓക്കെ ഓക്കെ. റബ്ബർ ബാൻഡ് ഹാഫ് ആൻ അവർ ഇടണമെന്ന്. തമാശയായിട്ട് പറഞ്ഞാണെങ്കിലും ശരിക്കും വീട്ടിലിപ്പോ എന്ത് അവസ്ഥ എനിക്കറിയില്ല. ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുള്ളായിരുന്നു. അവൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ ആണ്, ബട്ട് ഹി ഈസ് ടെല്ലിംഗ് ഹിസ് ഇംഗ്ലീഷ് ഇസ് നോട്ട് ഗുഡ്. ഇറ്റ്സ് അമേസിംഗ്. Let's see, he can help me. That's come here. VPN back. ഞാൻ വി പി എൻ ഏത് നോക്കിയിട്ടും വർക്ക് ചെയ്യുന്നില്ല. ആകെ പണി കിട്ടി. ഇപ്പൊ അവസാനം ആ നമ്മുടെ കടയിലുള്ള പേര് ഇപ്പൊ എങ്ങനെയാ പറയിപ്പിക്കുന്നത്? ഓപ്പോ, സാംസങ്, ആൽബിൻ, ഗോപ്രോ. നെയിം 我叫什么名字啊？名字啊。哦，我叫什么名字啊？郑伟。郑伟。对。啊。然后呢？然后呢？name？name？青伟。然后呢？什么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 ？
അപ്പൊ ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു അതിലെ ആകെ പണിയിട്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞു എന്ത് പറ്റി, ഞാൻ പറഞ്ഞു പണിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഓക്കെയാണ്, ഞാൻ അങ്ങോട്ട് കയറി കേട്ടെ നാളെ വന്നാൽ ചോദിച്ചു. അവൻ പറഞ്ഞു വന്നാൽ ഇന്ന് എനിക്ക് പോരെ, അവനിപ്പോ ട്രെയിൻ ടൈമിംഗ് നോക്കിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ ന്യൂ ഇയർ വിളിക്കാന്ന്, അവിടുന്ന് ഞാൻ നോക്കുന്നല്ലേ പോകുന്നു. അപ്പൊ ഇവിടുന്ന് 700 kilometers ഉണ്ട്, ഞാൻ എപ്പം എത്തുന്നു അറിയാൻ വയ്യ. So let's take a train. നോക്കാം എന്താകുന്നു. നമ്മളിതൊരു വ്ളോഗിങ് നടക്കുമ്പോഴത്തേനും ആൻഡ്ര ഒരു ചൈനക്കാരൻ, അവൻ അതിലും വലിയ വ്ളോഗർ, അവൻ അതും കൊണ്ട് നടക്കുന്നു ആൾക്കാരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ കണ്ടു ചെയ്തിട്ട്, ഇത് നമുക്ക് നാട്ടിൽ പോയിട്ട് ഈ പരിപാടി ചെയ്യണം പിള്ളേരെ കൂട്ടിയിട്ട്. അവനെല്ലായിടത്തുനിന്നും അവഗണനയും പരിഹാസവുമാണ്, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ചോദ്യം ചോദിച്ച് ചോദ്യം ചോദിച്ച് നടക്കുകയാണ് പാവം. ഞാൻ ഇതുവരെ നിന്നിട്ട് ആരും മൈൻഡ് ചെയ്തില്ല. ഞാൻ മൈൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ നമ്മുടെ ഭാഷ അറിയത്തില്ല. ഫോൺ കിട്ടിയ സന്തോഷം ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഫ്രണ്ട് ക്യാമറ ചുമ്മാ ഓപ്പൺ ചെയ്ത് നോക്കി. അവൻ തന്നെ ചോദിച്ചു, മൈ ഫ്രണ്ട് ഡു യു വോണ്ട് മീ ടു ടേക്ക് എ പിക്ചർ. അപ്പം ഞാൻ പറഞ്ഞു നോ ഐ വിൽ ടേക്ക് എ പിക്ചർ എന്ന് പറഞ്ഞു. ഞാൻ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആക്കിയപ്പോഴാണ് അത്ര ക്ലിയർ അല്ല, സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അകത്തൊരു പോറൽ വീണേക്കുന്ന മനസ്സിലായി. ഞാൻ അപ്പോൾ അവൻ്റെ അപ്പത്തന്നെ കൊടുത്തു, അപ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അവൻ കൊടുത്തുവിട്ടിട്ടുണ്ട്, പോയി നോക്കിയിട്ട് വന്നു. അപ്പം ഞാൻ ഒരു നൈസായിട്ട് സ്നിക്കേഴ്സും തിന്നുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. നല്ല ദിവസം ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്, പോകുന്ന ആൾക്കാരെ കണ്ടിങ്ങനെ ഇരിക്കുക, ഒന്നും സംസാരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. 6 വരെ നമ്മുടെ മിയ വർക്കിംഗ് ആണ്, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോവാം. ഹായ് ഹലോ, ഒരു വെറൈറ്റി കഥാപാത്രം. എനിക്കുണ്ട് ഹിന്ദി മ്യൂസിക് ഒക്കെ ഇട്ടേക്ക. I especially like one of your Indian stars named Achilmi Han. Achilmi Han? Amitabh Bachchan? Amir Khan. Ah, 对, Amir Khan. Amir Khan. 对, 我特别喜欢。Which movie?
ചോദിക്കട്ടെ. Which movie do you like? Which movie do you like? 我喜欢他的双傻大的好莱坞，还有他的。两个人呢？ Don't. I like his 3D idiots making a fuss in Hollywood, as well as his speed fandom. Oh, are they any speed fandom? Doom 3, ano? 还有他的那部。Speed fandom? I don't know. 3 idiots. I'm not a god. I'm not a god. PK ആയിരിക്കും. PK with the yellow cap. PK. And Shushu. Shushu. Amir Khan at TikTok. 6.4 million ആണെന്ന് തോന്നുന്നു views. Likes I mean. Lal Singh Chadda jo hai. അമീർഖാൻ ചൈനയിൽ കുറെ കണ്ടുപിടി. ആ അമേസിങ്. യാ യാ ബോഡി ട്രാൻസ്ഫോർമേഷൻ. യാ യാ അമീർഖാൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ. അന്യായം. യാ യാ ഫൈനലി നമ്മുടെ ടിക്ടോക്ക്. ഹൗ വിപിയൻ സെറ്റാക്കിയവൻ നമ്മുടെ ടിക്ടോക്ക് അവൻ ഓപ്പൺ ചെയ്തു. 2019 അവസാനത്തെ ദിവസമാണ് December 31. ചെങ്ഡുവിലെ ഈ മനുഷ്യരും ഞാനും അന്ന് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലായിരുന്നു. നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ 2020 വേണ്ടി കാത്ത് നിന്ന ദിവസമാണ്. എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ. ജോലി കഴിഞ്ഞ് നേരത്തെ വീട്ടിലേക്ക് പോയതുകൊണ്ട് മിയെ എനിക്ക് പിന്നീട് കാണാൻ പറ്റിയില്ല. ഫോൺ ശരിയാക്കി കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ലൈവ് പോയി. കാരണം കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ആർക്കും എന്നെ പറ്റി ഒരു വിവരവും ഇല്ല. അങ്ങനെ എല്ലാവരോടും അഡ്വാൻസ്ഡ് ന്യൂ ഇയർ വിഷസൊക്കെ അറിയിച്ചിട്ട് ഞാൻ ചെങ്ഡുവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ. എനിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ചെങ്ഡുവിൽ തന്നെ ഇന്ന് രാത്രി ഒരു ഹോസ്റ്റൽ എടുത്ത് ഇവിടെ താമസിക്കാം, അതല്ലെങ്കിൽ അതുലിൻ്റെ അടുത്തേക്ക് പോകാം. രാത്രി ഒരു 11 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. ഇരിക്കാൻ സീറ്റും ഇല്ല, ഞാൻ നിന്ന് വേണം പോകാൻ. അങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിൽ ഞാനിവിടെ ചെങ്ഡുവിൽ നിൽക്കുകയാണ്. ഇതിനുശേഷമുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശേഷേ. ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറയാൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.